നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നും സമകാലിക രാഷ്ട്രീയത്തിലേക്ക് വന്നുപെടരുത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. വളരെ പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയോട് ഉപമിക്കാവുന്ന ശരീരഘടന ഉണ്ടെന്ന് മാത്രമല്ല, പ്രിയങ്കയെ അടുത്തറിയുന്നവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം അവർ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ ധിഷ്ണയുമുള്ള വ്യക്തിയാണെന്നാണ്. പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വരുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നല്ല വാർത്തയല്ല. 2014 നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു പ്രധാന കാര്യം, അധികാരത്തിലേറിയാൽ 10 ദിവസത്തിനുള്ളിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വ്യാപൃതനായ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ അഴിമതി കേസിൽ തുറങ്കലിലടയ്ക്കും എന്നതായിരുന്നു. ഇതിപ്പോൾ മോദി ഭരണത്തിൽ വന്നിട്ട് 4.5 വർഷം പിന്നിട്ടു. റോബർട്ട് വദ്രയെ തുറങ്കലിലടയ്ക്കാൻ ഒരു തെളിവും കിട്ടിയതുമില്ല. റോബർട്ട് വദ്ര ആക്രമിക്കപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, പ്രിയങ്കയുടെ ഭർതൃപദവി അലങ്കരിക്കുന്നു എന്നത് തന്നെയാണ്. മികച്ച വാഗ്മിയാണ് പ്രിയങ്കാ ഗാന്ധി. രാഹുലിന് രാഷ്ട്രീയത്തിൽ വന്നതുമുതൽ മികച്ച പിന്തുണയാണ് പ്രിയങ്കയിൽ നിന്നും ലഭിക്കുന്നത്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിയങ്ക സജീവമായി പ്രചരണത്തിനിറങ്ങിയിരുന്നു. എന്നാൽ മകന് അപകടം പിണഞ്ഞതിനെ തുടർന്ന് പ്രചാരണ രംഗത്തു നിന്നും പിന്മാറുകയായിരുന്നു. ആരോഗ്യ പ്രശ്നം മൂലം സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. റായ്ബ്രേലിയിൽ ആര് മത്സരിക്കും എന്നത് രാഷ്ട്രീയ ഇന്ത്യയിൽ കൗതുകമുള്ള ചോദ്യം തന്നെയാണ്. പ്രിയങ്കാ ഗാന്ധി അമ്മയുടെ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ASCC വൃത്തങ്ങൾ അനൌദ്യോഗികമായി സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ലോക്സഭാ കാലത്ത് നരേന്ദ്രമോദി നേരിടേണ്ടി വരിക സഹോദരങ്ങളെയായിരിക്കും. മോദിയെ രാമനോട് ഉപമിക്കുന്നവർ സഹോദരങ്ങളെ ലവകുശന്മാരോട് ഉപമിക്കേണ്ടി വരും. രാമന്റെ യാഗാശ്വത്തെ പിടിച്ചുകെട്ടിയ സഹോദരൻ.